ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കൂൾ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഫെബ്രുവരി 1-ാം തീയതിയായിരുന്നു നമ്മുടെ റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിൻ്റെ വിജയിയെ പ്രഖ്യാപിക്കേണ്ടത്. പക്ഷേ 1-2 പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടായിരുന്നു ഇതുവരെ റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിൻ്റെ വിജയിയെ പ്രഖ്യാപിക്കാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിൻ്റെ വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. 1-ാമത്തെ കാര്യം, നമുക്കറിയാം ഫെബ്രുവരി 28-ാം തീയതി നാഷണൽ സയൻസ് ഡേ, ദേശീയ ശാസ്ത്ര ദിനമാണ്. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി ക്വിസ് മത്സരം ഫെബ്രുവരി 28-ാം തീയതി തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിൽ പങ്കെടുക്കണം. എൽ പി കാർക്ക്, യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ മത്സരം പങ്കെടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും കഴിഞ്ഞ റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും ആ മത്സരത്തിൽ പങ്കെടുക്കണം. 10 പേർക്കാണ് നമ്മൾ സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻ്റ് വീഡിയോ, റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിൻ്റെ അനൗൺസ്മെൻ്റ് വീഡിയോ വന്നതുപോലെ തന്നെ സയൻസ് ക്വിസ് മത്സരത്തിൻ്റെ അനൗൺസ്മെൻ്റ് വീഡിയോ വരും. അതിൽ കൃത്യമായിട്ട് പറയും ഏതൊക്കെ പഠിക്കണം, എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടതെന്ന കാര്യങ്ങൾക്ക് അതിൽ പറയും. അപ്പോൾ ഞാൻ അങ്ങനെ പരിപാടി വരാൻ പോകുന്നുണ്ട്, നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ഇനി 2-ാമത്തെ കാര്യം പറയാറുള്ളത്, നമ്മുടെ റിപ്പബ്ലിക് ദിന ക്വിസ് മത്സരത്തിൽ 20 ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ 8-ാമത്തെ ക്വസ്റ്റൻ്റെ ആൻസർ ഓപ്ഷൻ കൊടുത്തതിൽ മാറിപ്പോയിരുന്നു. അങ്ങനെ ആദ്യം കറക്റ്റ് എഴുതി എല്ലാവരും സബ്മിറ്റ് കൊടുത്ത സമയത്ത് അവർക്കൊക്കെ 19 മാർക്കായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അങ്ങനെ 19 മാർക്ക് കണ്ട സമയത്ത് എല്ലാവർക്കും അറിയാം, നന്നായി പഠിച്ച ആൻസർ ചെയ്ത ആളുകൾക്ക് എവിടെയാണ് പ്രശ്നം പറ്റിയത് എന്ന് കണ്ട ഉടനെ അവരെനിക്ക് വിളിക്കുകയും അങ്ങനെ ഞാൻ പിന്നെ ഗൂഗിൾ ഫോമിൽ ചെറിയൊരു മാറ്റം എടുത്തത് കറക്റ്റ് ചെയ്തുകയും പിന്നീട് എന്താണ് പിന്നീട് ഫുൾ കറക്റ്റായ ആൾക്ക് 20 മാർക്ക് കിട്ടുന്നൊരു അവസ്ഥയുണ്ടായിട്ട്. പക്ഷേ നമ്മുടെ മത്സരം നമുക്കറിയാം ഫുൾ കറക്റ്റായ ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സബ്മിറ്റ് ചെയ്ത പിന്നെ ആളുകളിൽ നിന്ന് മുഴുവൻ കറക്റ്റായ, അതായത് 19 മാർക്ക് നേടിയ ആളും ഫുൾ കറക്റ്റ് ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ഗൂഗിൾ ഫോമിൻ്റെ പ്രശ്നം കൊണ്ടാണ് അവർക്ക് 20 മാർക്ക് ലഭിക്കാതെ പോയത്. അപ്പോൾ ആദ്യത്തെ 19 മാർക്ക് ലഭിക്കുന്ന 5 പേർക്കാണ് നമ്മുടെ സമ്മാനമുള്ളത്. അപ്പോൾ 5 പേരുടെയും ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ മത്സരത്തിൻ്റെ കംപ്ലീറ്റ് ആളുകൾ സബ്മിറ്റ് ചെയ്ത പിന്നെ അവർക്ക് ലഭിച്ച മാർക്കും അവരുടെ പേരും അവരുടെ സമയം എല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ കംപ്ലീറ്റ് റിസൾട്ട്, നമ്മുടെ മത്സരത്തിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ അവിടെ ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് തുടക്കത്തിൽ നിങ്ങൾക്ക് 19 മാർക്ക് കിട്ടിയ ഒരുപാട് ആളുകൾ കാണാൻ പറ്റും. അങ്ങനെ കുറേ താഴേക്ക് പോകുന്ന 20 മാർക്ക് കിട്ടിയ ആളെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്താ 20 മാർക്ക് കിട്ടിയ ആളിന് എന്തുകൊണ്ട് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നില്ല എന്ന് ചോദിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 19 കിട്ടിയ ആളുകളൊക്കെ എന്താണ് 20 മാർക്കുണ്ട്, അവർക്ക് എന്താ സംഭവിച്ചത്, ആ 8-ാമത്തെ ക്വസ്റ്റനെ അവർ എഴുതിയ ആൻസർ കറക്റ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ സാങ്കേതികപരമായിട്ട് നമ്മുടെ ഗൂഗിൾ ഫോമിൽ വന്നൊരു പിഴവ് മൂലമാണ് അവർക്ക് അത് 20 മാർക്ക് കാണാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നീട് ഞാൻ റെക്ടിഫൈ ചെയ്തു, ക്ലിയർ ആക്കിയ ശേഷം സബ്മിറ്റ് ചെയ്ത് ഒരുപാട് ആൾക്ക് 20 മാർക്ക് ലഭിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അടിയിലുള്ള 20 മാർക്ക് ലഭിച്ച ആൾക്ക് സമ്മാനം ലഭിക്കാതെ പോയതെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു സമ്മാനം ലഭിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല നിങ്ങളൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടുകയും പിന്നെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ഒരു ലക്ഷ്യത്തോട് കൂടിയാണ് അധിക പേരും പങ്കെടുക്കുന്നുണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. എല്ലാവർക്കും സമ്മാനം കൊടുക്കൽ ഒരിക്കലും ഒരു മത്സരത്തിന് പോസിബിൾ അല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ആരൊക്കെയാണ് വിജയി ആയിട്ടുള്ള ആ 5 പേര് എന്നുള്ള കാര്യം പരിശോധിക്കാം. ഞാൻ ഗൂഗിൾ ഫോമിൻ്റെ നമുക്കറിയാം റെസ്പോൺസ് കോൾ ആൻഡ് ഡയറക്റ്റ് ഞാൻ കാണിക്കുകയാണ്. ആ ഡയറക്റ്റ് കാണിച്ച് അതിലുള്ള ആദ്യത്തെ 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. 19 മാർക്ക് ലഭിച്ച 5 പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അവർ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അടുത്ത മത്സരം, അതായത് സയൻസ് ക്വിസ് മത്സരം, എല്ലാവരും പങ്കെടുക്കണം. ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സിലൊക്കെ നിങ്ങൾ പങ്കെടുപ്പിക്കണം. ഓക്കെ, നമ്മൾ വിജയികളെ നോക്കാം. നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഗൂഗിൾ ഫോമിൻ്റെ റെസ്പോൺസ് കോൾ നമ്മൾ പരിശോധിക്കുന്നു. നമുക്ക് 5 ആളുകളെയാണ് നമുക്ക് വിജയികളായിട്ട് കണ്ടെത്തേണ്ടത്. ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ, അതായത് 19 മാർക്ക് നേടിയ 5 പേര് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആദ്യമായിട്ട് 19 മാർക്ക് നേടുന്നത് നവീൻ മാധവ് പി HSS ചളവറയാണ് നമ്മുടെ ക്വിസ് മത്സരത്തിലെ ഫസ്റ്റ് വിജയി. 2-ാം സ്ഥാനം നേടിയിരിക്കുന്നത്, അല്ലെങ്കിൽ 2-ാമത്തെ വിജയിയായി വരുന്നത് അപർണ ദിനേശ്, തൊട്ട് ബാക്കിൽ 19 മാർക്ക് നേടിക്കൊണ്ട് അപർണ ദിനേശ് ഉണ്ട്. LFG GHSS മമ്മിയൂരാണ് അപർണ ദിനേശ് പഠിക്കുന്നത്.
അപ്പോൾ രണ്ടാം സ്ഥാനം നേടിയ ആളെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ വിജയി നോക്കാം, തൊട്ട് താഴെ 19 മാർക്ക് നേടിക്കൊണ്ട് വൈഷ്ണവി എസ് കുമാർ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നു. നാലാം സ്ഥാനം തൊട്ടടുത്ത അയാൾക്ക് 18 മാർക്കേ ഉള്ളൂ. അതിന് തൊട്ടടുത്ത് വരുന്നത് അലോക് എസ് നായർ. അലോക് എസ് നായറാണ് നാലാം സ്ഥാനം നേടിയിരിക്കുന്നത്. അഞ്ചാം സ്ഥാനം നേടിയിരിക്കുന്നത് പ്രവിൻ പ്രകാശ്, ജി വി എച്ച് എസ് കൽപ്പുകഞ്ചേരിയാണ്. അപ്പോൾ നമ്മുടെ ക്വിസ് മത്സരത്തിലെ വിജയികൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. 1 നവീൻ മാധവ്, 2 അപർണ ദിനേഷ്, 3 വൈഷ്ണവി എസ് കുമാർ, 4 അലോക് എസ് നായർ, 5 പ്രവിൻ പ്രകാശ്. അപ്പോൾ അടുത്ത ക്വിസ് മത്സരത്തിൽ 10 പേർക്ക് സമ്മാനമുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. കംപ്ലീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ റിപ്പബ്ലിക് ദിന ക്യൂസ് മത്സരത്തിൻ്റെ വിജയികളെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കി. എല്ലാ വിജയികളെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അതിലുപരിയായിട്ട് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ഇനിയുള്ള മത്സരങ്ങളൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. ആര് സംഘടിപ്പിക്കുന്ന മത്സരങ്ങളായാലും നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. അതിലേക്ക് പങ്കെടുത്തുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. നിങ്ങളുടെ അറിവ് നിങ്ങൾ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് അടുത്ത സയൻസ് ക്യൂസ് മത്സരത്തിൽ നിങ്ങളായിരിക്കും ഫസ്റ്റ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനു വേണ്ടി നിങ്ങളെല്ലാവരും തയ്യാറെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വിജയാശം നൽകുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.